നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസമായി എം സി ജോസഫൈൻ വനിതാ കമ്മീഷൻ അംഗമായിട്ട് രാജിവെച്ചതിന് ശേഷം ഈ മാധ്യമങ്ങൾ കുറേയേറെ ഊഹാപോഹങ്ങൾ ഈ നാട്ടിൽ പ്രചരിപ്പിച്ചിരുന്നു. അതായത് അടുത്ത വനിതാ കമ്മീഷൻ അംഗം ആരാകണമെന്ന് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ കുറേ നിഗമനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി പത്രങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നു. സൂസൻ കോടി എന്ന വ്യക്തിയാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണാകാൻ പോകുന്ന വ്യക്തി എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് CPM എന്ന് പറയുന്ന സംവിധാനം ഇതാണോ? നിങ്ങൾ കുറേ കാലമായി ഇതിനെതിരെ നിങ്ങൾ പ്രചരണങ്ങൾ നടത്തുകയും നിങ്ങളുടെ തോന്നും പോലെയുള്ള വാർത്തകൾ എഴുതുകയും അതൊന്നും സംഭവിക്കാത്തൊരു സാഹചര്യം ഈ നാട്ടിലുണ്ടാകുന്നുണ്ട്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് തൊട്ട് മുമ്പ് തന്നെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട KK ശൈലജ മന്ത്രിസ്ഥാനത്ത് തുടരുമെന്ന വാർത്ത നിരന്തരം ഇവർ അടിച്ചുകൊണ്ടിരുന്നു. അവസാനം തീരുമാനം വന്നപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഒഴികെ മറ്റാരും വേണ്ട എന്ന തീരുമാനമെടുത്തു. കുറേയേറെ നിലവിളികൾ ഈ നാട്ടിൽ കേട്ടു. ഇപ്പോൾ MC ജോസഫൈൻ വിവാദത്തിൽപ്പെട്ടു. വിസ്മയുമായി ബന്ധപ്പെട്ട കേസിൽ അവർ അനാവശ്യമായി നടത്തിയ ഒരു പ്രതികരണത്തിന്റെ പേരിൽ പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ നടപടി സ്വീകരിച്ച് CPM മാതൃക കാട്ടി. അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവർ പുലർത്തേണ്ട രീതി ഇതല്ല എന്ന് കൃത്യമായ സന്ദേശം നൽകുന്ന ഒരു ഇടപെടൽ അല്ലെങ്കിൽ നടപടി സ്വീകരിച്ച് CPM മാതൃക. അതിന് പിന്നാലെയാണ് PK ശ്രീമതിയാകും, KK ശൈലജയാകണം, TN സീമയാകും, അത്തരത്തിൽ കുറേ പേരുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ പാർട്ടി എടുക്കാൻ പോകുന്ന തീരുമാനമാണെന്നുള്ള രീതിയിൽ അവർ വാർത്ത കൊടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിങ്ങൾ എഴുതിയ വാർത്തയ്ക്ക് എന്ത് വിശ്വാസ്യതയാണുള്ളത്? ഇതാണ് പറയുന്ന മാധ്യമങ്ങൾ നിഗമനങ്ങളല്ല പറയേണ്ടത്. നിങ്ങൾ കാര്യങ്ങൾ പറയും, നിങ്ങൾ വസ്തുതകൾ പറയും, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സെൻസേഷണൽ വാർത്തകൾക്ക് വേണ്ടി ഈ ഓടുമ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി നടത്താനിരിക്കുന്നവരല്ല, അല്ലെങ്കിൽ അതേപടി ചെയ്യുന്നവരല്ല, നിങ്ങളുടെ സ്വപ്നങ്ങൾ അതേപോലെ പ്രാവർത്തികമാക്കുന്ന ഒരു സംവിധാനമല്ല CPM അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടി എല്ലാ കാലത്തും മാധ്യമങ്ങളുടെ ഓഡിറ്റിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ നാട്ടിൽ ചില റിപ്പോർട്ടർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ, അവർ പറയുന്നതാണ് ഈ നാട്ടിലെ ശരികൾ എന്ന തോന്നലുകളുള്ള കുറേയേറെ പേരുണ്ട്. അവർ കൊടുക്കുന്ന വാർത്തകളാണ് ശരി, അവർക്കതിൻ്റെ സോഴ്സ് ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങൾക്ക് എന്നതിനപ്പുറം ഇവർ പറയുന്നതിൽ ഒരു വസ്തുതയില്ല. ചില തോന്നലുകൾ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പേരുകൾ ശരിയാണെന്ന് കരുതി എഴുതി കൂട്ടുന്നതാണ്, അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കുന്നതാണ്. പക്ഷേ അത് തെറ്റുമ്പോൾ ഒരു എളുപ്പമില്ലാതെ ഇത്തരത്തിൽ പുതിയ തീരുമാനം വന്നു, അപ്രതീക്ഷിതമാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് മേമ്പൊടിയൊക്കെ ചാർത്തി അവരങ്ങ് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ നേരത്തെ പറഞ്ഞ അവരുടെ നിഗമനങ്ങളും അല്ലെങ്കിൽ അവരുടെ ചില കണ്ടെത്തലുകളും പൊളിഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെ വിശദീകരണമില്ല. എങ്ങനെയാണ് നിങ്ങളുടെ നിഗമനങ്ങൾ വിശ്വസിക്കേണ്ടത്? ഏത് സംഭവത്തിലായിരുന്നാലും ശരി, നിങ്ങൾ CPMനെ സംബന്ധിച്ച് വാർത്തകൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കുകയോ അത് വായിച്ചിട്ട് തീരുമാനങ്ങൾ അതേപടി എടുക്കുന്ന ഒരു സംവിധാനമല്ല എന്ന് മാധ്യമങ്ങൾ പിന്നെയും പിന്നെയും മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല എന്ന് ഒരു തവണ പിണറായി വിജയൻ പറഞ്ഞു നിർത്തിയ ഒരു സന്ദർഭമുണ്ടായത്. ഇപ്പോൾ സാമൂഹിക ക്ഷേമ ബോർഡിന്റെ ചെയർപേഴ്സണായിരിക്കുന്ന സൂസൻ കോടിയുടെ പേര് സ്വപ്നത്തിൽ പോലും നിങ്ങൾ നിനച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ നിഗമനങ്ങൾക്ക് ഏറെ അപ്പുറത്തായിരുന്നു. KK ശൈലജ MLA ആയിരുന്ന വ്യക്തിയാക്കണമെന്ന് എഴുതിയ മാധ്യമങ്ങൾ പോലുമുണ്ട്. എന്തൊരു വിവരക്കേടാണ് ഈ എഴുതി പിടിപ്പിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കൂ. ഈ സംവിധാനത്തിനറിയാം, ഇതിനകത്ത് ഇരുന്ന് പ്രവർത്തിക്കുന്നവർക്കറിയാം ആരാണ് ഒരു പദവിയിൽ ഇരിക്കാൻ യോഗ്യരായിട്ടുള്ളവർ. അവരെ കൃത്യമായ തീരുമാനങ്ങളിലൂടെ അല്ലെങ്കിൽ കൂടിയാലോചനകളിലൂടെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പാർട്ടി സംവിധാനം എന്ന് പറയുന്നത്. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിലെന്തിനാണ് ഈ മാധ്യമങ്ങൾക്ക് ഇത്ര ഇടപെടൽ? നിങ്ങൾക്കെന്തിനാണ് നിങ്ങളുടെ നിഗമനങ്ങൾ ഒരു സംവിധാനത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ആൾക്കാരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അത് സംബന്ധിച്ച് ആവശ്യമില്ലാത്തൊരു ചർച്ചകൾക്ക് തുടക്കമിടുക, ഇതിനപ്പുറം നിങ്ങളുടെ ഈ വാർത്തകൾ കൊണ്ട് ഒരു ഗുണവുമില്ലാതായിരിക്കും. ഇതൊക്കെ കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ എന്ന സംവിധാനത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തിനും ഏതിനും നിങ്ങളുടേതായ കുറെ നിഗമനങ്ങൾ, നിങ്ങളുടേതായ തെറ്റിദ്ധാരണകൾ, ഇത് എല്ലാ കാലത്തും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജനങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയാണ് ഈ സംവിധാനത്തിന് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് എന്നത് സംബന്ധിച്ച്. ഇപ്പോൾ സൂസൻ കോടി ആകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ അതിന് യോഗ്യയാണ്, അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ തീരുമാനമെടുത്തിട്ടുള്ളത്. നേരത്തെ മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്കെല്ലാം അവസരം കൊടുത്ത സന്ദർഭത്തിൽ ചില വ്യക്തികൾക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ച സന്ദർഭമുണ്ടായി. ഇതൊന്നും കൊണ്ടൊന്നും ഒരു വ്യക്തിയുടെ കഴിവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പോരായ്മയോ നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുത്തേണ്ടവരാണ്. അതായത് ഭരണപക്ഷത്തിരിക്കുന്നവരെ പ്രതിപക്ഷത്തെ പോലെ നിന്ന് തിരുത്തേണ്ടവരാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിരോധം അല്ലെങ്കിൽ ഒരു സംവിധാനത്തോട് നിങ്ങൾക്കോടുള്ള വിയോജിപ്പ്
അത് ഏത് ഭാഷയിലും എഴുതിവിട്ട് ആ സംവിധാനത്തെ താറടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എഴുതി പഠിപ്പിച്ചു വിട്ട ഏത് മാധ്യമമാണോ അതിന്റെ വിശ്വാസ്യത തകർന്നു പോകുന്ന തീരുമാനം ഈ സംവിധാനം കൈക്കൊള്ളുമ്പോൾ ഇവർ പറയുന്നത് ഒന്നും ശരിയല്ല എന്ന് ജനത്തിന് സ്വാഭാവികമായി തോന്നുന്ന ഒരു ഉദാഹരണം കൂടിയായി മാറുകയാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാകണമെന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറെ പേര് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് രാഷ്ട്രീയത്തിലുള്ളവരെ ഈ പോസ്റ്റിലേക്ക് പരിഗണിക്കരുത്. ഇതൊക്കെ ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് മിസ്റ്റർ, അത് അവർക്ക് തീരുമാനമെടുക്കാൻ പറ്റും. അതിന് മാധ്യമങ്ങൾ ഇവിടെ എന്തിനാണ് അഭിപ്രായം പറയുന്നത്? മാധ്യമങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അത് യാഥാർത്ഥ്യവുമായി നിരക്കുന്ന കാര്യങ്ങളായിരിക്കണം പറയുന്നത്. അല്ലാതെ തീരുമാനങ്ങൾ പുറത്തു വരുമ്പോൾ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിന് നിങ്ങൾ ഒരു പ്രായശ്ചിത്തമോ അല്ലെങ്കിൽ തിരുത്തിയെഴുത്തലോ ഒന്നും പോലും നടത്താത്ത സാഹചര്യത്തിൽ ഈ പറയുന്ന സംവിധാനങ്ങളുടെ വിശ്വാസ്യത എന്നും ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ CPM എന്ന പാർട്ടിയെ നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിവിടുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നവരല്ല എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ് സൂസൻ കോടി വനിതാ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്ന സെക്രട്ടേറിയറ്റ് തീരുമാനം. ഇതുകൊണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ, ഇത് CPM ആണ്, നമ്മൾ നിരൂപിക്കും പോലെ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കും പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമല്ല ഇതിനകത്തുള്ളത് എന്നുള്ള തിരിച്ചറിവ് വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു അനുഭവം കൂടിയായി മാറുകയാണ് ഇപ്പോഴത്തെ തീരുമാനം.